ഓം ശ്രീനാരായണ പരമ ഗുരവേ നമ. ഗുരുവിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ശ്ലോകത്തിൽ ഗുരു സൂചിപ്പിക്കുകയാണ്, ഇരുളിലിരിപ്പവൻ ആര്? ഇപ്പം ഒരു ഇരുട്ടിലിരിക്കുന്ന ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, നീ ആരാണ് എന്ന് ചോദിച്ചാൽ അവൻ പറയും, ഞാനാണ്. ഞാനെന്നാണ് ആദ്യം പറയുന്നത്, ഞാൻ ഇന്ന ആൾ. അതേപോലെ വിളിച്ചിട്ടിരിക്കുന്ന ഒരാളോടും ചോദിച്ചു കഴിഞ്ഞാലും അവനും പറയും, ഞാൻ ഇന്ന ആൾ. അതിൻ്റെ രണ്ടിൻ്റെയും പ്രതിവാക്യം ഒന്ന് തന്നെയാണ്. ഞാൻ എന്നെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന ഞാനെന്ന് പറയുന്നത് പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള ഒരു സോ കോൾഡ് ഈഗോ, ഒരു ചെറിയ അഹങ്കാരം. യഥാർത്ഥത്തിലുള്ള ഞാനെന്ന് പറയുന്നതോ ഇവിടെ എല്ലാത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്ന, മാറ്റങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും മാറാതെ നിൽക്കുന്ന ഒന്ന്. ഉദാഹരണം നമ്മൾ പറയുമ്പോൾ, നമ്മൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഈ ഞാൻ എന്നുള്ള വർത്തമാനമുണ്ട്. അതേസമയത്ത് നമ്മുടെ ഈ ശരീരം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മനസ്സിന് വികാസം ഉണ്ടാകുന്നുണ്ട്, ഇന്ദ്രിയങ്ങൾക്കും അതുപോലെ തന്നെയുള്ള മറ്റ് വികാസങ്ങളൊക്കെ ഉണ്ട്. കർമ്മേന്ദ്രിയമായാലും ജ്ഞാനേന്ദ്രിയമായാലും ഇതെല്ലാം അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങളൊക്കെ ഉള്ളപ്പോഴും മാറാതെ ഇരിക്കുന്നത്, നിലനിൽക്കുന്നത് ഈ ഞാൻ മാത്രമാണ്. അത് ഈ ശരീരമായിട്ടോ മനസ്സായിട്ടോ ഇന്ദ്രിയങ്ങളുമായിട്ടോ ബുദ്ധിയുമായിട്ടോ അതിന് യാതൊരു ബന്ധവുമായിട്ടോ ഇല്ലാതാണ്. പക്ഷെ ഇതെല്ലാം ചേർത്ത്, അതിനെ ചേർക്കാതെ ഒരു കാര്യം നമ്മൾ പറയുന്നുമില്ല. അതാണ് ഒരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യം. ഗുരു പറയുന്നുണ്ട്, ഇത് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ വിചിത്രമാണ്, വിചിത്രമത്രേ. പക്ഷെ നമ്മൾ ഒരിക്കലും ഈ വൈചിത്രത്തെ തിരിച്ചറിയുന്നില്ല. മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ശരീരവും ഒന്നുമായിട്ടും ബന്ധമില്ലാത്ത, എന്നാൽ ഈ ശരീരമുള്ളപ്പോൾ, ഈ മനസ്സുള്ളപ്പോൾ, ബുദ്ധിയുള്ളപ്പോഴൊക്കെ മാത്രം അറിയാൻ പറ്റുന്ന ഒന്നാണ് ഞാൻ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആ രീതിയിൽ ചിന്തിച്ച് നോക്കാത്തത് കൊണ്ട് ഒരുപാടൊരുപാട് കാര്യങ്ങൾ മനസ്സിലാകാതെ പോകുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറയുന്നത് അവിടെ രക്തബന്ധമല്ല, അതൊരു ആത്മബന്ധമാണ് ആയിരിക്കണം. പക്ഷേ ഈ രക്തബന്ധത്തിൽ നിന്നല്ലാതെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ രക്തബന്ധത്തിലുള്ളവരാണ്. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ രക്തബന്ധത്തിലുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. ആ ബന്ധത്തിലുപരി അവിടെ ആത്മബന്ധത്തിനാണ് ആഴവും പരപ്പും. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ശരീരത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള ബന്ധങ്ങളാണ് നിലനിൽക്കുന്നത്. നമ്മളെപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ ഉണർന്നിട്ടുണ്ടോ? അപ്പം ഞാനെന്ന് പറയുമ്പോൾ ഇതിലൊന്നും ഉൾപ്പെടാത്ത, അതിനെയെല്ലാം മാറി നിന്നുകൊണ്ട് കാണുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകാശത്തിൽ മാത്രം അനുഭവിക്കുന്ന, ഇതിനെക്കുറിച്ച് നമ്മളുടെ ആധുനിക വിദ്യാഭ്യാസത്തിന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. സയൻസ് ഒരുപാടൊരുപാട് മുന്നോട്ട് പോയി, പക്ഷേ അവരെത്തി നിൽക്കുന്നത് ഈ പ്രാണനെയും ഈ ശക്തിയെയും ഒക്കെ ചലിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ട്. പക്ഷെ അത് നമ്മളുടെ
മൈക്രോസ്കോപ്പിലൂടെയോ മറ്റൊന്നിലൂടെയും നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ഇന്ദ്രിയ ഗോചരമല്ലാത്ത എന്തോ ഒന്നാണ്. പക്ഷേ അതിനെ അംഗീകരിക്കുവാൻ നമ്മുടെ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഒന്നും സാധിക്കുന്നില്ല. എല്ലാം ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ എന്ന് പറയുമ്പോൾ ശാസ്ത്രം എത്രമാത്രം അതിന് പക്വമായിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. ഇപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് സാധാരണ ചില കാര്യങ്ങളിൽ നമുക്കത് ആപ്ലിക്കബിളാണ്. എന്നാൽ മഹർഷിമാർ പറയുന്ന ശാസ്ത്രം ഇതിൽ നിന്നും നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് ഈ ഞാൻ ആരാണ് എന്നുള്ളത്. അതുകൊണ്ട് ഈ എന്നെ തേടിയുള്ള യാത്രകളാണ് ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ എന്നെ തിരിച്ചറിയുവാൻ ഒരുപാട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് സാധിക്കുന്നുമില്ല. എന്നെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതോടുകൂടി അവൻ്റെ അന്വേഷണം, ആ വ്യക്തിയുടെ അന്വേഷണം തീരുകയാണ്. അവൻ കൃതകൃത്യനായി മാറുകയാണ്. അവനൊന്നിനും പിന്നെ ആക്രാന്തം ഉണ്ടാകുന്നില്ല. അവനിൽ ഭേദബുദ്ധികൾ ഉണ്ടാകുന്നില്ല. കാരണം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത്, കുടികൊള്ളുന്നത് ആ ഒരു ഞാൻ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കും അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം. ദേവാമൃതം.